ഈ തിരഞ്ഞെടുപ്പ് കാലയളവിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട നിയമസഭാ മണ്ഡലമാണ് തിരുവനന്തപുരം ജില്ലയിലെ നേമം. നേമത്ത് ആര് ജയിക്കും എന്നതാണ് പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന്. അതെ, നേമത്ത് ആര് ജയിക്കും? പ്രധാനപ്പെട്ട ചോദ്യമാണത്. ആ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ അവിടെ ആര് തമ്മിലാണ് ഫൈനൽ മത്സരമെന്ന് ആദ്യം തീർപ്പാക്കേണ്ടതുണ്ട്. LDF പറയുന്നത് LDFും BJPയും തമ്മിലാണ് മത്സരമെന്നാണ്. അതേസമയം UDF പറയുന്നത് UDFും BJPയും തമ്മിലാണ് മത്സരം എന്നതാണ്. രാഷ്ട്രീയമാണ്, തെരഞ്ഞെടുപ്പാണ്, മത്സരമാണ്. ജയത്തിൽ കുറഞ്ഞൊന്നും ഒരു മുന്നണിയും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലയളവിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അവകാശവാദങ്ങൾ ആരും അങ്ങനെ കാര്യമാക്കാറില്ല. 140-ൽ 140 പാർലമെന്റ് തെരഞ്ഞെടുപ്പാണെങ്കിൽ 20-ൽ 20 തങ്ങൾ പിടിക്കുമെന്ന് പാർട്ടി സംസ്ഥാന ചുമതലക്കാരും മുന്നണി നേതാക്കന്മാരുമൊക്കെ പറയുക സ്വാഭാവികം. പ്രവർത്തകരുടെ ആവേശവും പ്രവർത്തിക്കാനുള്ള ഔത്സുക്യവുമൊക്കെ കെട്ടുപോകാതെ സൂക്ഷിക്കാൻ അത് അനിവാര്യമാണ്. താനും BJPയെ നേരിടാൻ ഏറ്റവും നല്ല കക്ഷി ഞങ്ങളാണ്. ഞങ്ങൾക്കാണ് ശക്തി. നിങ്ങളുടേത് BJP വിരുദ്ധ വോട്ടുകളാണ് എങ്കിൽ അത് ചെയ്യേണ്ടത് ഞങ്ങൾക്കാണ്. ഇരു മുന്നണികളും നേമത്ത് മുന്നോട്ട് വയ്ക്കുന്ന അവകാശവാദം ഇതാണ്. എന്നാൽ ഇരു മുന്നണികളുടെയും ഈ അവകാശവാദം BJPയെ തോൽപ്പിക്കാൻ മതിയാകാതെ വരും. BJPയെ തോൽപ്പിക്കുക എന്നതാണ് K.മുരളീധരൻ്റെയും V.ശിവൻകുട്ടിയുടെയും പ്രധാന ലക്ഷ്യമെങ്കിൽ ഈ അവകാശവാദം അവസാനിപ്പിക്കണം. അതെങ്ങനെ? അപ്പോൾ വസ്തുത പറയാതിരിക്കാനാകുമോ? ഓ രാജഗോപാലിന് 67,000-ൽ അധികം വോട്ടുള്ളതല്ലേ? ഒന്നാം സ്ഥാനത്ത് അങ്ങേര് തന്നെയല്ലേ? വസ്തുതകൾ മൂടിവെച്ച് സംസാരിക്കാനാകുമോ? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരാം. ഓക്കെ, ശരിയായ ചോദ്യം. വസ്തുതകൾ വെച്ചാണ് പറയേണ്ടതെങ്കിൽ LDF പറയുന്നതാണ് ശരി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMലെ V.ശിവൻകുട്ടി 59,142 വോട്ടുകളും BJPയുടെ ഒ രാജഗോപാൽ 67,813 വോട്ടുകളുമാണ് നേടിയത്. UDFനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച മുൻ മന്ത്രി V.സുരേന്ദ്രൻ പിള്ളയ്ക്ക് ആകെ ലഭിച്ചത് 13,860 വോട്ടുകളാണ്. ഇതാണ് വസ്തുത. അപ്പോൾ വസ്തുതയനുസരിച്ച് 8,671 വോട്ടുകൾക്ക് ഒ രാജഗോപാൽ തോൽപ്പിച്ചത് V.ശിവൻകുട്ടിയെയാണ്. ഇപ്പോൾ രാജഗോപാലിന് പകരം കുമ്മനം രാജശേഖരൻ വരുമ്പോൾ സ്വാഭാവികമായും കുമ്മനവും ശിവൻകുട്ടിയും തമ്മിലാണ് മത്സരമെന്ന് പറയുന്ന LDF വാദമാണ് ശരി. അപ്പോൾ കോൺഗ്രസ്സുകാർക്കും ചില വസ്തുതകൾ പറയാനുണ്ടാകും. അതെന്താണ്? നേമം മണ്ഡലത്തിൻ്റെ പുനഃക്രമീകരണത്തിന് ശേഷം 2011 നടന്ന തെരഞ്ഞെടുപ്പിൽ UDFനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച ചാരുപാറ രവിക്ക് 20,248 വോട്ടുകൾ ലഭിച്ചിരുന്നു. ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കന്മാരല്ല മത്സരിച്ചത്. അതുകൊണ്ട് BJPയിലേക്ക് ചോർന്നു പോയ വോട്ടുകൾ സ്വാഭാവികമായുമുണ്ട്. കോൺഗ്രസിന് മുരളീധരനെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ ഈ അടിസ്ഥാന വോട്ടുകൾ തിരിച്ചു വരും. കൂടാതെ ബിഗ് ലീഡർ ഇമേജ് കൊണ്ടുവരുന്ന ആവേശത്തിൽ വരുന്ന വോട്ടുകളും വേറെ വരും. അത് ഒരു വസ്തുതയായി എടുത്താൽ മുരളീധരൻ്റെ വോട്ടുകൾ ഗണ്യമായി വർദ്ധിക്കും. വർദ്ധിക്കുന്ന ഈ വോട്ടുകൾ എവിടെ നിന്നാണ് വരിക? മണ്ഡലത്തിന് പുറത്തുനിന്ന് വരില്ലല്ലോ. കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലായി BJP പക്ഷത്തേക്ക് പോയ വോട്ടുകളും BJP വിജയിക്കരുത് എന്ന് കരുതി ശിവൻകുട്ടിക്ക് പോയ UDF അനുകൂല വോട്ടുകളും മുരളി തിരിച്ചുപിടിക്കും. അതായത് പുതുതായി ഉണ്ടാകുന്ന വോട്ടുകൾ മാറ്റി നിർത്തിയാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്കും LDFനും കിട്ടിയ മൊത്തം വോട്ടുകളിൽ കുറവ് വരും. ആ കുറയുന്ന വോട്ടുകൾ മുരളിയുടെ കൂടുന്ന വോട്ടുകളായി മാറും. കുമ്മനത്തെ തള്ളിയുള്ള ഒ രാജഗോപാലിൻ്റെ പ്രസ്താവനയും NSSഉം മുരളീധരനും തമ്മിലുള്ള ബന്ധവുമൊക്കെ കണക്കിലെടുത്താൽ BJP പക്ഷത്തേക്ക് ഒഴുകിപ്പോയ വോട്ടുകളിൽ വലിയൊരു പങ്ക് K.മുരളീധരൻ തിരിച്ചുപിടിക്കുമെന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ മത്സരം ആര് തമ്മിലാകും? സംശയിക്കേണ്ട, ജനാധിപത്യ പ്രസ്ഥാനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് പോലെ V.ശിവൻകുട്ടിയും K.മുരളീധരനും തമ്മിലാവും മത്സരം. മത്സരിക്കുന്നവരിൽ ഒരാൾ ജയിക്കുക എന്നത് സാമാന്യ യുക്തിയാണല്ലോ. അങ്ങനെ വെച്ച് നോക്കിയാൽ ഇവരിൽ ഒരാൾ ജയിക്കും. നാം നേരത്തെ പറഞ്ഞ വസ്തുതകൾ വെച്ച് നോക്കിയാൽ V.ശിവൻകുട്ടി K.മുരളീധരനെ തോൽപ്പിക്കും. തെരഞ്ഞെടുപ്പിൽ രണ്ടും കൂട്ടിയാൽ 4 ആവണമെന്നില്ല എന്ന് പറഞ്ഞത് K.മുരളീധരൻ്റെ അച്ഛനും മുൻ മുഖ്യമന്ത്രിയുമായ K.കരുണാകരനാണ്. അത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചതുമാണല്ലോ. വസ്തുതകളെ മറികടക്കുന്ന കൊടുങ്കാറ്റുണ്ടായാൽ K.മുരളീധരൻ ജയിക്കും. ഒറ്റ കണ്ടീഷൻ മാത്രം, കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും തങ്ങൾ തമ്മിലാണ് മത്സരം എന്ന് തിരിച്ചറിയണം. കോൺഗ്രസ്സുകാർ സ്വന്തം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം.